നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സുത്തലിയുടെ ഓൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലത്തെ പാവകളെ ഞാൻ ബസ്സിലൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. അപ്പം നമുക്ക് സാധാരണ പാവ വാങ്ങിയിട്ട് ഈ നൂലുപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്യണത് എങ്ങനെയാണെന്ന് കാണാം. ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ, ആദ്യം തന്നെ വേണ്ടതൊരു പാവയാണ്. നമ്മൾ സാധാരണ ഒരു പാവ, ചെറിയൊരു പാവ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നൂല്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സുത്തലിയാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ വേണ്ടത് ക്രോഷയുടെ നീഡിൽ. ഇത് നമ്പർ 12 എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സൂചി വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ ഈ ത്രെഡിൻ്റെ പകുതി എടുക്കുക. ഈ ഫുള്ള് നമുക്ക് എടുക്കണ്ട, അപ്പോൾ കട്ടി കൂടും. ഇതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ തുന്നിക്കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ വലിക്കുമ്പോൾ പകുതിയായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു അറ്റത്ത് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ കാണിക്കണ പോലെ തന്നെ ഇതേപോലെ ഒന്ന് സൈഡിൽ ഒരറ്റത്തായിട്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ ഇതിൻ്റെ ഹോളിൻ്റെ നീളം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. നമുക്ക് വലിയ ടൈറ്റായിട്ട് ചെയ്യേണ്ട, ഇത്തിരി ലൂസാക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. കണ്ടോ, ഇപ്പോൾ ഇത്രയും ലൂസാക്കിയിട്ട് ചെയ്താൽ മതി. എന്നിട്ടിത് വരലും ഒന്ന് ചുറ്റി കൊടുക്കുക ആ ബാക്കി ഭാഗം. എന്നിട്ട് ഈ ആ നമ്മൾ കെട്ടിട്ടതിൻ്റെ ഉള്ളിൽ കൂടെ ഈ നൂല് ചുറ്റി എടുത്തിട്ട് ഈ സൂചി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് എടുക്കുക. അപ്പം നമുക്കൊരു ചെയിൻ പോലെ കിട്ടും. അതുപോലെ അടുത്തതും എടുത്തിട്ട് ഉള്ളിലോട്ട് എടുക്കുക. ഇങ്ങനെ നമ്മൾ ഒരു 10-15 ചെയ്തതിന് ശേഷം നമ്മൾ പാവേമ്മ വെച്ച് നോക്കിയിട്ട് അളവെടുക്കുകയാണ് ചെയ്യുക. ഈ നൂല് നമുക്ക് പല കളറിലും വാങ്ങാൻ കിട്ടും കേട്ടോ. എല്ലാ കളറിലും ഉള്ളത് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള കളറ് വാങ്ങിയിട്ട് ഇത് ഉണ്ടാക്കാം. പിന്നെ ഒരു കാര്യം, ഇത് ആദ്യമായിട്ട് ചെയ്യണവര് ഈ ചെയിൻ സ്റ്റിച്ച് ഇടാൻ ആദ്യം പഠിക്കണം. ആദ്യം ഈ ചെയിനാണ് പഠിക്കേണ്ടത്. അതൊന്ന് 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയതിന് ശേഷം ഇത് ചെയ്ത് തുടങ്ങിയാൽ മതി. അപ്പോൾ നല്ല ടൈറ്റാക്കാനും പാടില്ല. ഈ ചെയിനുകളുടെ ഗ്യാപ്പുകൾ തമ്മിൽ ഒരു കുറച്ച് അകലം വേണം. നല്ല ടൈറ്റായിട്ടാണെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. കുറച്ച് തുന്നി കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് പാവേമ്മ വെച്ചിട്ട് കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് തുന്നി വന്നതും ഈ നൂലിൻ്റെ ഫസ്റ്റ് ഭാഗം കൂടിയിട്ട് ഒരുമിച്ച് പിടിച്ചേക്കാണ്. അപ്പോൾ കുറച്ചൊരു ലൂസ് ഉണ്ട്, അത് നമ്മൾ തുന്നിയതിനോട് കൂടിയിട്ട് അത് ടൈറ്റായി വന്നോളും. അപ്പോൾ ആ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു നൂല് നമ്മൾ കോർത്തെടുത്തു. അപ്പോൾ അത് ജോയിൻ്റായി. എന്നിട്ട് ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് ഇടണം. എന്നിട്ട് അപ്പുറത്തെ ചെയിനിൽ കൂടെ നൂലെടുത്തതിന് ശേഷം ഇതിൽ കാണുന്ന പോലെ തന്നെ ഉള്ളിൽ കൂടെ എടുക്കുക. എന്നിട്ട് ആദ്യത്തെ നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ അപ്പുറത്തെ ചെയിനിൽ കൂടെ കടത്തിയിട്ട് നൂല് ഉള്ളിലോട്ട് എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തോട്ട് എടുക്കുക. ഇതുപോലെ തന്നെ മുകൾ ഭാഗം വരെ പാവയുടെ ഡ്രസ്സ് എത്ര വേണോ അത്രയും ഭാഗം വരെ നമ്മൾ തുന്നിയിട്ട് പോവുക. അപ്പോൾ ഇതിൽ ചെയ്യണത് പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ ഒന്നുകൂടി കണ്ടിട്ട് അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് അതൊരു പ്രാക്ടീസ് ആയിക്കോളും. അപ്പോൾ ഒരു എന്തായാലും ഒരു 10-15 സ്റ്റെപ്പ് നമുക്ക് മുകളിലോട്ട് ചെയ്യേണ്ടി വരും ആ ഡ്രസ്സ് മുഴുവൻ ചെയ്ത് കിട്ടണമെങ്കിൽ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ചെയിൻ ഇടുമ്പോൾ നല്ല ടൈറ്റ് ആവാണ്ട് നോക്കണം. നല്ല ലൂസും ആവാനും പാടില്ല, നല്ല ടൈറ്റാവും വേണ്ട. നല്ല ടൈറ്റായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. നൂലുള്ളിൽ കൂടെ ഇങ്ങോട്ട് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതൊക്കെ ആദ്യമേ ശ്രദ്ധിക്കണം. ഇപ്പം ഞാനിത് അറ്റം വരെ തുന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ പാവയുടെ കൈയൊക്കെ ഒന്ന് ഇളക്കി നോക്കണം. നല്ല ടൈറ്റായിട്ടിരിക്കണ്ടോ എന്നൊന്ന് ഇടയ്ക്ക് ഒന്ന് നോക്കണം. ഇളക്കാനൊക്കെ പറ്റണില്ലെന്ന്. ഇനി നമുക്ക് മുകളിലോട്ട് 2 ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കഴുത്തിനോട് ക്രോസ് ചെയ്തിട്ട് 2 തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അതിനായിട്ട് വെറുതെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കൈൻ്റെ അവിടുന്ന് കുറച്ച് നീങ്ങിയിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര ചെയിൻ വേണമെന്നൊന്നും ഞാനിപ്പോൾ പറയണില്ല. ഓരോരുത്തരുടെയും പാവയുടെ അളവൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ചെയിൻ ചെയ്തതിന് ശേഷം കഴുത്തിലോട്ട് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് എത്തണ വരെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ ഇത്രയും ചെയിൻ മതി, ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് കുത്തിയിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. ഉള്ളിൽ കൂടെ നൂലിങ്ങനെ വലിക്കുമ്പോൾ ഒരു കെട്ടായി. എന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് ചെയിൻ കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡ്
എത്ര ഗ്യാപ്പ് വേണോ അത്രയും ഗ്യാപ്പ് വിട്ടിട്ട് തിരിച്ചിങ്ങോട്ടും ഒരു വള്ളിയും കൂടി ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നൂല് വെട്ടിയെടുക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. അപ്പുറത്തോട്ട് തുന്നിയിട്ട് ആ കറക്റ്റ് എത്തുമ്പോൾ തിരിച്ചിങ്ങോട്ട് ചെയിൻ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഫ്രണ്ടിലോട്ട് എത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എത്ര ഗ്യാപ്പ് കൊടുത്തോ ആ ഗ്യാപ്പ് തന്നെ നോക്കിയിട്ട് റൈറ്റ് സൈഡിലോട്ട് കറക്റ്റാക്കിയിട്ട് തുന്നി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മുകൾ ഭാഗത്തെ ഒക്കെ തുന്നി കഴിഞ്ഞു. ഇത്രയും മുകൾ ഭാഗത്ത് ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്യണുള്ളൂ. ഇനിയിപ്പോൾ താഴത്തോട്ടുള്ള പാവാട തുന്നിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ കെട്ടിട്ടിട്ട് അത് വെട്ടിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വെട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നൂല് കറക്റ്റായിട്ട് വെട്ടാൻ പാടില്ല. അത് കുറച്ച് ഇത്രയെങ്കിലും ഗ്യാപ്പ് വിട്ടിട്ട് വേണം വെട്ടിയെടുക്കാൻ. എന്നിട്ട് അതിൻ്റെ ഒരു തലഭാഗം ഇങ്ങോട്ട് പുറത്തോട്ടിടുക. അപ്പോൾ അത് കെട്ടായി, പിന്നെ അഴിഞ്ഞു പോരില്ല. എന്നിട്ട് ഇത് ഞാനിപ്പോൾ ചെയ്യണത് ഇത് ഉള്ളിൽ കൂടെ എടുത്തിട്ട് അടിയിലോട്ട് ഇടുകയാണ് ചെയ്യണത്. വെട്ടി കളയണില്ല, ഉള്ളിൽ കൂടെ സൂചി എടുത്തിട്ട് ആ നൂല് ഈ ഡ്രസ്സിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് വലിച്ചിട്ട് താഴത്തോട്ടിടുന്നു. അപ്പോൾ പിന്നെ ഇനി ഇത് മുകളിൽ പാവാട വരുമ്പോൾ അത് കാണില്ല, അതങ്ങനെ അവിടെ കിടന്നോട്ടെ. ഇനി ഇതിൻ്റെ അടിഭാഗം തുന്നി കൊടുക്കാം. അപ്പോൾ പാവാട എത്ര നീളം വേണമെന്ന് നോക്കിയിട്ട് അത്ര അളന്നിട്ട് നമ്മൾ നൂല് വെട്ടിയെടുക്കുകയാണ് ചെയ്യണത്. ഈ നൂലും നമ്മൾ പകുതി എടുക്കുക തന്നെയാണ് ചെയ്യണത്. ഫുള്ള് കട്ടി എടുക്കണില്ല, അതിൻ്റെ പകുതിയാക്കിയിട്ടാണ് നമ്മൾ പാവാടയും തുന്നി കൊടുക്കുന്നത്. ഫുള്ളാവുമ്പോൾ നമ്മുടെ സൂചിയിൽ കയറാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ പകുതി തന്നെയാണ് എടുക്കണത്. അപ്പോൾ പാവാട എത്ര വേണമെന്ന് നോക്കിയിട്ട് അത്രയും നീളത്തിലുള്ള പീസുകൾ മുറിച്ച് എടുക്കുക. നമുക്ക് രണ്ടാക്കിയിട്ട് മടക്കിയിട്ടാണ് നമ്മൾ നോക്കുക നീളം. അങ്ങനത്തെ കുറച്ച് പീസുകൾ നമുക്ക് ആദ്യം വെട്ടി വയ്ക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒരുമിച്ചിട്ട് ഇത് കോർത്തെടുക്കാം. എന്നിട്ട് നമ്മൾ തുന്നിയതിൻ്റെ രണ്ട് മൂന്ന് സ്റ്റെപ്പ് മുകളിലായിട്ട് ഒരു ത്രെഡ് എടുത്തിട്ട് അതിങ്ങനെ ഒന്ന് അകത്തി കൊടുക്കുക. അതിൽ കൂടെ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ ഓരോ നൂലുകളും കോർത്തെടുക്കുക. ഇപ്പോൾ ഒരു നൂലകത്തി കൊടുത്തതിൽ നമുക്കൊരു അഞ്ച് ത്രെഡെങ്കിലും കോർത്തെടുക്കാൻ പറ്റും. അതിൽ തന്നെ കോർത്ത് കോർത്ത് പോവുക. നല്ല ടൈറ്റായിട്ട് വേണം വയ്ക്കണമെങ്കിൽ. ഇതുപോലെ പാവയുടെ ചുറ്റും ഒരേ ലെവലിൽ തന്നെ മൊത്തത്തിൽ നൂല് കോർത്ത് പോവുക. എന്നിട്ട് ഇതുപോലെ തന്നെ അതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു സ്റ്റെപ്പും കൂടി ഇതുപോലെ തന്നെ നൂല് കോർക്കണം. അപ്പോഴാണ് നല്ലൊരു കട്ടിയിൽ ഈ പാവാട നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരേ വലിപ്പത്തിലുള്ള നൂലുകൾ വെട്ടി വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് കോർത്ത് കോർത്ത് പോവാം. നമ്മൾ നൂലൊക്കെ വെട്ടിയെടുക്കുമ്പോൾ എപ്പോഴൊരു 2 ഇഞ്ച് കൂട്ടിയിട്ടിടണം. കാരണം ലാസ്റ്റ് നമുക്ക് ഷേപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ച് വെട്ടിപ്പോവും. അപ്പോൾ പാവയുടെ കാലിനും കാട്ടിയും കുറച്ച് നീളത്തിൽ വേണം പാവാടയുടെ അളവെടുക്കാൻ. കാരണം അല്ലെങ്കിൽ വെട്ടി പോകുമ്പോൾ ഇത് നീളം കുറഞ്ഞു പോവും. ഇപ്പോൾ ഇത് ഞാൻ മൊത്തം കോർത്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കട്ടി വേണമെന്നുണ്ടെങ്കിൽ 2-3 സ്റ്റെപ്പൊക്കെ ചെയ്യാം, കട്ടിയാക്കാം. ഞാനിപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇനി ഇത് ഓരോ നൂലാക്കിയിട്ട് വേർതിരിക്കണം. അതിനായിട്ട് ഒരു സൂചി എടുത്തിട്ട് ഓരോ നൂലും ചെറിയ ചെറിയ നൂലുകളായിട്ട് വേർതിരിച്ചെടുക്കുക. അപ്പോൾ നൂലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സൂചിയാക്കിയിട്ട് അതൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുഞ്ഞു കുഞ്ഞിയെ നൂലുകൾ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ചെറിയ ചെറിയ നൂലാക്കിയിട്ട് നിൽക്കുമ്പോഴാണ് പാവാട നല്ല പൊന്തിയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഓരോ നൂലും നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞിയെ സിൽക്ക് ത്രെഡ് പോലെയാക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിതിൻ്റെ തൊപ്പി ഉണ്ടാക്കാം. തൊപ്പി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നൂല് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ആദ്യം ഒരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒരു 3 ചെയിൻ ചെയ്യുക. 3 ചെയിൻ ചെയ്തിട്ട് നമ്മളതൊരു റൗണ്ടാക്കിയിട്ട് എടുക്കുക. ലാസ്റ്റ് ചെയിനും ഫസ്റ്റ് ചെയിനും ഉള്ളിൽ കൂടെ ത്രെഡ് എടുത്തിട്ട് നമ്മൾ ആദ്യം ഒരു ലോക്ക് ഉണ്ടാക്കിയ പോലെ ഒരു റൗണ്ടാക്കിയിട്ട് കെട്ടിയിടുക. എന്നിട്ട് അതിന് ചുറ്റും നമ്മൾ ഉടുപ്പിന് ചെയ്ത പോലെ തന്നെ ഓരോ ചെയിനിൽ കൂടിയും നൂല് കോർത്തെടുത്തിട്ട് തുന്നി തുന്നി പോവുക. ഇത് റൗണ്ട് റൗണ്ടാക്കിയിട്ടാണ് നമ്മൾ തുന്നിയെടുക്കുക. അങ്ങനെ റൗണ്ടാക്കിയിട്ട് നമുക്ക് എത്ര വട്ടം വേണോ, തൊപ്പിക്ക് എത്രയാണോ വട്ടം വേണ്ടത് അത്രയും വട്ടത്തിൽ നമ്മൾ തുന്നിയെടുക്കുക. ഇപ്പം ഞാനിവിടെ തുടക്കത്തിൽ ഒരു 5 സ്റ്റെപ്പ് ഒരേപോലെ തന്നെ ഒരു ചെയിൻ കൂടെ ഒരു ചെയിൻ മാത്രം ഇട്ടിട്ടിട്ട് പോണു. ഇനി അത് കഴിയുമ്പോൾ നമ്മൾ ഓരോ ചെയിനിൽ കൂടിയും 2 ചെയിൻ വീതമാണ്
നമ്മൾ തുന്നിപ്പോണത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല തൊപ്പിയുടെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ചെയിൻ വീതം ഇട്ട് ചെയ്യണത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് തൊപ്പിയുടെ വലിപ്പം കൂടിക്കൂടി വരുള്ളൂ, അല്ലെങ്കിൽ ഒരേ ഷേപ്പിൽ തന്നെ പോവാണ് ചെയ്യുക. ഇപ്പൊ തുന്നിയത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആദ്യത്തെ ഒരു നാല് സ്റ്റെപ്പ് ഒരേപോലെ ചെയ്തപ്പോൾ വന്നിട്ടുള്ള തൊപ്പിയുടെ ഷേപ്പ്. ഇനി ഈ ഷേപ്പിൽ നിന്ന് ചുറ്റും നല്ല റൗണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സ്റ്റെപ്പ് വീതം നമ്മൾ ചെയ്യണത്. അത് നിങ്ങൾ ഇതിൽ തന്നെ നോക്കിയാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ആ ഷേപ്പ് വ്യത്യാസം വരുത്തണതെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ ഹോളിൽ കൂടി തന്നെ അടുത്ത ചെയിനും കൂടി ഇതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ രണ്ട് സ്റ്റിച്ച് വീതം ഒരു ചെയിനിൽ വരും. ഇത് കറക്റ്റ് അളവായോ എന്ന് ഇടയ്ക്ക് പാവയുടെ തലേമ്മ ഒന്ന് വെച്ച് നോക്കണം. ഇപ്പോൾ കറക്റ്റ് അളവായപ്പോൾ ഞാൻ നീട്ടിയിട്ട് നൂല് വെട്ടിയിട്ട് അതിൻ്റെ ആ തലഭാഗം പുറത്തോട്ട് വലിച്ചിട്ട് കെട്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഉൾഭാഗത്ത് നീണ്ടു കിടക്കണ ആ നൂല് ഒന്ന് കട്ട് ചെയ്തിട്ടിടാം. നല്ല തെറ്റത്ത് വെച്ച് കട്ട് ചെയ്യാണ്ടിരുന്നാൽ മതി. ഇനി നമുക്ക് കുറച്ച് മൊട്ട് സൂചികൾ വെച്ചിട്ട് ഈ തലേമ ഈ തൊപ്പി ഉറപ്പിച്ച് വെക്കാം. അപ്പോൾ മൊട്ട് സൂചിയുമേ ഒരു മുത്ത് കോർത്തതിന് ശേഷം കുത്തിപ്പോയാലും മതി. അപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. ഇനി നമുക്ക് ഇതിനൊരു മുടി വെച്ച് കൊടുക്കാം. അതിനായിട്ട് മുടിയുടെ നീളം ഏകദേശം നോക്കിയിട്ട് ഒരേ നീളത്തിൽ നമ്മൾ ആദ്യം പാവടക്കി ചെയ്ത പോലെ തന്നെ നൂലുകൾ വെട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിഭാഗം മുടി കിടക്കണ ആ ഭാഗം വരെ മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫുള്ള് നമ്മൾ പാവാട ചെയ്ത അതേപോലെ തന്നെ ഈ മുടിയും ഇതുപോലെ ചെയ്യുക. ഈ തൊപ്പി തന്നെ പലതരത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ മുടി വെക്കണമെന്നൊന്നുമില്ല. തൊപ്പി കറക്റ്റ് ആയിട്ട് നല്ല റൗണ്ടിൽ സൈഡിലോട്ടൊക്കെ ആയിട്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ സൈഡിലൊരു ഫ്ലവറൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയിൽ നമുക്ക് ഈ പാവേനെ അലങ്കരിക്കാം. ഇപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിൽ കൂടെ ഒരു ചെയിനിൽ കൂടെ എടുത്തിട്ട് ആ നൂല് പുറത്തോട്ട് എടുത്തതിന് ശേഷം ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തത്തെ ആ ഭാഗം വലിച്ചിട്ടിടുക. അങ്ങനെ മൊത്തം നമുക്ക് ഇങ്ങനെ ഈ ഞാൻ രണ്ട് സൈഡും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് സൈഡിൻ്റെയും ഉള്ളിൽ മുടി ഫില്ല് ചെയ്യുക. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് തുന്നി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് മുടിയൊന്ന് ലെവൽ ചെയ്തിട്ട് വെട്ടണം. അതുപോലെ തന്നെ നമ്മൾ സൂചി കൊണ്ട് ഈ നൂലൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ല സിൽക്ക് പോലെ മുടി കെടുക്കുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ ഇതിനൊരു കമ്മലിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇത്തിരി കൂടി വലിയൊരു ഗോൾഡൻ ബീഡ് എടുത്തിട്ട് മൊട്ട് സൂചിയിൽ തന്നെ അത് കോർത്തതിന് ശേഷം രണ്ട് കാതുമ്മലും കമ്മലും ഇട്ട് കൊടുക്കുക. കണ്ടോ, അപ്പോൾ രണ്ട് സൈഡിലും കമ്മലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഹാങ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗോൾഡൻ മുത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാനിതിൻ്റെ മുടിയും പാവാടയൊക്കെ നല്ല നൈസാക്കിയിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ പാവാട എല്ലാ പണിയും കഴിഞ്ഞു. ഇനി ഈ പാവാടയുടെ അടിഭാഗവും മുടിയുടെ അടിഭാഗവും ഒക്കെ ഒന്ന് ലെവലാക്കിയിട്ട് വെട്ടുകയാണ് വേണ്ടത്. പാവാടയുടെ അടിഭാഗം ഒന്ന് നമുക്കൊന്ന് ചെരിച്ചിട്ട് വെട്ടണം. അടിയിൽ നിന്ന് സൈഡിൽ നിന്ന് ചെരിച്ച് കൊണ്ടുവന്നിട്ട് വേണം വെട്ടണമെങ്കിൽ. ഒരു അമ്പർലാക്കട്ട് പോലെ ആക്കിയിട്ട് വേണം വെട്ടണമെങ്കിൽ. അതുപോലെ മുടിയുടെ ഈ ഭാഗവും നന്നായിട്ടൊന്ന് ഷേപ്പാക്കിയിട്ട് വെട്ടുക. അപ്പം ഞാനൊരു ചീർപ്പോണ്ട് ഇങ്ങനെ ഇരി കൊടുത്തു. അപ്പോഴാണ് ആ നൂലുകളൊക്കെ കറക്റ്റായിട്ട് കെടുക്കുള്ളൂ. എന്നിട്ട് ഇതേപോലെ ഒരു ഷേപ്പിൽ നമുക്ക് വെട്ടി കൊടുക്കാം. കാരണം നൂലുകളൊക്കെ കയറി ഇറങ്ങിയിട്ടാവും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ വെട്ടുമ്പോൾ നല്ലതും എല്ലാതും ഒരേപോലെ നിൽക്കും. ഇതുപോലെ തന്നെ മുടിയും ഒന്ന് ഈരിയതിന് ശേഷം ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്യണു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊന്നും ഞാൻ പറയണില്ല. ഇഷ്ടമുള്ളവരൊക്കെ ഇത് ചെയ്ത് നോക്കണം. എന്നിട്ട് പല കളറിലൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തരണം. അപ്പോൾ കുറച്ച് എന്തായാലും രണ്ട് മൂന്ന് ദിവസം ഇതിനായിട്ട് മെനക്കെട്ടിരിക്കണം. കാരണം ഓരോ നൂലും കെട്ടിട്ട് കെട്ടിട്ടിട്ട് വേണം ഈ പാവാടി മുടിയൊക്കെ ചെയ്തെടുക്കാൻ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇരുന്ന് ചെയ്യാനൊന്നും പറ്റില്ലെങ്കിലും നമുക്ക് കിട്ടണ സമയത്ത് നമ്മളിത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കണം. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.